ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോകാൻ പോകുന്നത് അർത്തങ്കൽ ബസിലിക്കയിലേക്കാണ്. അവിടെ ഇന്ന് പെരുന്നാളാണ്. അപ്പൊ അവിടെ പെരുന്നാളിന് രൂപം ഇറങ്ങുമ്പം പരുന്ത് പറക്കുന്നു അല്ലേ? അവിടുത്തെ പ്രദക്ഷിണത്തിന് രൂപം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആകാശത്തോടെ പരുന്ത് വട്ടമിട്ട് പറക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് നമുക്ക് നേരം നോക്കാം. പിന്നെ സത്യാല സൂര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ അവിടെ എല്ലാ വർഷവും പോകുന്നതാണ്. ഞാൻ എല്ലാ വർഷവും ചെല്ലുമ്പോൾ എന്താണോ അവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരുന്നത് പിറ്റേ വർഷം എനിക്കത് സാധിച്ചിരിക്കും. നന്ദി പറയാനായിരിക്കും ഞാൻ പോണേ. ഓരോ വർഷവും ഞാൻ ഓരോ നിയോഗം അവിടെ പറഞ്ഞിട്ട് വരും. എനിക്കത് ഇതുവരെ സാധിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒന്നിച്ചു പോയി പെരുന്നാൾ കൂടാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി തിരുനാൾ കാഴ്ചകളൊക്കെ വീട്ടിൽ കാണാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ നേർന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയതിന് ഞാൻ ഒരു 100 പൊതി പാച്ചോറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തേക്കാവുന്ന നേർന്ന്. അതാണ് ഈ നേർച്ച. ഈ വർഷവും ഞാനൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഞാനൊരു മുത്തുക്കുട കൊടുത്തേക്കാവുന്നതാണ് നേർന്നത്. അതെനിക്ക് സാധിച്ചു കിട്ടിയത്. ഇങ്ങനെ എല്ലാ വർഷവും ഞാനിവിടെ ഓരോ നിയോഗവും പ്രാർത്ഥിച്ചിട്ട് പോകും. അടുത്ത വർഷം എനിക്കത് സാധിച്ചു കിട്ടും. അങ്ങനെയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ ഞങ്ങളുടെ കുടുംബത്തിന് മധ്യസ്ഥ ശക്തനായ ഒരു മധ്യസ്ഥനാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. സെബസ്ത്യാനോസ് പുണ്യാളന്റെ അമ്പ് എഴുന്നള്ളത്തിൻ്റെ നേർച്ചയാണിത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ബസലിക്ക. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവുമുണ്ട്. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മുത്തേടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. വ്യവസായ കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും ആഭാവം മൂലം മാമുദീസ അടക്കമുള്ള കൂതാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല. വാസ്കോഡഗാമയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മുത്തേടവും സന്ദർശിച്ചു. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അർത്തുങ്കൽ കേന്ദ്രമാക്കി അന്ന്
ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന അബ്രഹാമിൻ്റെ അനുവാദപ്രകാരം മതബോധനവും കൂദാശ നൽകലും ആരംഭിച്ചു. 1560 മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മുത്തേടത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല. എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായവും പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. ഇപ്രകാരം 1581 അർത്തുങ്കലിൽ വിശുദ്ധ അന്ത്രയോസിന്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു. വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ ദിനമായ നവംബർ 30 ഫാദർ ഗാസ്പർ പയസ് ആയിരുന്നു ആദ്യ വികാരി. 1584 പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനീഷ്യോ പള്ളിയുടെ നവീകരണത്തിൽ താല്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ഫെനീഷ്യോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മറ്റൊരു പേരായി മാറുകയാണുണ്ടായത്. 1632 ഫാദർ ഫെനീഷ്യ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത്. ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസലിക്കയായി ഉയർത്തിയത്. പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസലിക്കയാക്കിയത്. കേരളത്തിലെ 7-ാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും ബസലിക്കയാണ് അർത്തുങ്കൽ. ആലപ്പുഴ രൂപതയിൽ നിന്ന് 2-ാമതൊരു മൈനർ ബസലിക്ക പദവി ലഭിക്കാൻ സാധ്യത തുമ്പോള്ളി പള്ളിക്കാണ്. അർത്തുങ്കൽ വെളുത്തച്ഛനും ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. അയ്യപ്പൻ്റെയും വാവരുടെയും അടുത്ത സുഹൃത്തായിരുന്ന വിശുദ്ധ ആൻഡ്രൂ എന്ന ഫ്രാൻസിയേർഡ് കേരളത്തെക്കുറിച്ച് 1863 എഴുതിയ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. എന്നാൽ ഐതിഹ്യങ്ങളിൽ സൂചിപ്പിക്കുന്ന വെളുത്തച്ഛൻ യൂറോപ്യനായ ഫാദർ ഫെനീഷ്യ ആണെന്ന് മറ്റൊരഭിപ്രായം. കലകളിലും ദർശനങ്ങളിലും തൽപരനായിരുന്ന ഈ വൈദിക ശ്രേഷ്ഠൻ കളരിപ്പയറ്റ് പഠിക്കുവാനായി ചീരപ്പൻ ചിറയിലെത്തി. അയ്യപ്പൻ്റെ ഗുരുകുലവും ചീരപ്പൻ ചിറയായിരുന്നുവെന്നും അവിടെ ഇരുവരും സഹോദരതുല്യമായ സ്നേഹത്തോടെ താമസിച്ചു പഠിച്ചുവെന്നും ഇവരുടെ ഭാഷ്യം. ഇത് ഇവിടുത്തെ ഒരു നേർച്ചയാണ് വെടി വഴിപാട്. ഇവിടെ നമ്മൾ വെടിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ വെടി പൊട്ടുന്ന ശബ്ദം നമ്മൾ താമസിക്കുന്ന വീട് എവിടെയാണെങ്കിലും അവിടെ അതിൻ്റെ ശബ്ദം കേൾക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മുടെ ഭവനത്തിലുള്ള എല്ലാ പൈശാചിക ശക്തികളും ദൂരെ പോകുമെന്നാണ്, അതാണ് ഈ നേർച്ചയുടെ ഒരു വിശ്വാസം. വിശുദ്ധ സെബസ്ത്യാനോസ് റോമൻ ചക്രവർത്തിയായിരുന്ന
ഡയക്ലീഷ്യന്റെ അംഗരക്ഷസേനയുടെ തലവനായിരുന്നു. ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച അദ്ദേഹം ക്രൈസ്തവർക്കെതിരെ അകാരണമായ പീഡനമുറകൾ അഴിച്ചുവിട്ട ചക്രവർത്തിയുടെ പ്രവൃത്തിയെ നഖശികാന്തരം എതിർത്തതിൻ്റെ പേരിൽ ചക്രവർത്തിയുടെ അപ്രതിക്ക് പാത്രഭൂതനായി. 286 അദ്ദേഹം അമ്പുകളാൽ പ്രഹരിക്കപ്പെട്ടു, പിന്നീട് ഗതകൊണ്ടടിക്കപ്പെട്ടും അതിമാരകമായി കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പൂജ്യശരീരം റോമിലെ ഭൂഗർഭ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ട ശേഷം ക്രൈസ്തവ ലോകത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃതങ്ങളും ദൈവസന്നിധിയിലുള്ള മാധ്യസ്ഥ ശക്തി വെളിപ്പെടുകയായിരുന്നു. റോമിലും മിലാനിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ വിശുദ്ധൻ്റെ തിരുസ്വരൂപം നഗരങ്ങളിലേക്ക് പ്രതീക്ഷണമായെടുക്കുകയും അത്ഭുതപൂർവമായ ദൈവിക ഇടപെടലും രോഗസൗഖ്യവും മനുഷ്യർക്ക് ലഭിച്ചു. അതിൻ്റെ കൃതജ്ഞതാസൂചകമായി 1647 സെബസ്റ്റിയാനോസ് പുണ്യാളന്റെ തിരുസ്വരൂപം ലോകമെമ്പാടും കപ്പലിൽ ഊരുചുറ്റിക്കുന്നതിനുള്ള തീരുമാനമാണ് അർത്തുങ്കലിന് അനുഗ്രഹമായത്. അറബിക്കടലിലൂടെയുള്ള അവരുടെ യാത്രയിൽ അർത്തുങ്കൽ തീരത്തിൻ്റെ പുറംകടൽ മേഖലയിൽ ഈ പ്രദീക്ഷണ സംഘം എത്തിച്ചേർന്നപ്പോൾ ശക്തമായ കൊടുങ്കാറ്റിലും തിരയിലും അകപ്പെട്ട കപ്പലിൻ്റെ നാവികർ അതിന് കൃതജ്ഞതാസൂചകമായി കപ്പലിൽ അവർ എഴുന്നള്ളിച്ചിരുന്ന വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ തിരുസ്വരൂപം ആ പ്രദേശത്തെ കരയിലെത്തിക്കാൻ അവർ തീരുമാനിക്കുകയും ഈ കൊടുങ്കാറ്റും പ്രകൃതിക്ഷോഭവും രക്ഷപ്പെടലും വിശുദ്ധന്റെ തിരുസ്വരൂപം തീരത്തെത്തിക്കുവാനുള്ള നാവികരുടെ തീരുമാനവും ദർശനത്തിൽ കണ്ട ഇടവക വികാരിയച്ചനും ഏതാനും വിശ്വാസികളും ചേർന്ന് കടൽ തീരത്തെത്തി വിശുദ്ധന്റെ തിരുസ്വരൂപം അർത്തുങ്കൽ പള്ളിയിലേക്ക് ഭക്തിയാദരങ്ങളോട് സ്വീകരിച്ചു. അന്നു മുതൽ നാനാജാതി മതവിശ്വാസികൾ അർത്തുങ്കൽ പള്ളിയിലേക്ക് ഒഴുകിയെത്തുവാൻ തുടങ്ങി. രോഗപീഠങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അനേകായിരങ്ങൾ സുഖം പ്രാപിച്ചു. ജീവിത പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ തിരുസന്നിധി മനുഷ്യർക്ക് ആശ്വാസ കേന്ദ്രമായി. അതോടെ ഒരു ദൈവീകിടമായി തീർന്ന അർത്തുങ്കലും വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെ തിരുനാളും ലോകപ്രശസ്തമായി.
വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളന്റെ പ്രധാന തിരുനാൾ ദിനമായ ജനുവരി 20 രൂപം പുറത്തോട്ട് ഇറക്കുമ്പോൾ ആകാശത്തൂടി പരുന്ത് വട്ടമിട്ട് പറക്കുന്ന കാഴ്ച, അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം, ഡൈബിഷൻ ചക്രവർത്തി മരത്തിൽ കെട്ടിയിട്ട് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളനെ അമ്പ ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചു, അമ്പ ചെയ്തിട്ട് മരിക്കാതിരുന്ന സെബസ്ത്യാനോസ് പുണ്യവാളനെ കഴുകന്മാർക്ക് കഴിക്കാൻ ഇട്ടുകൊടുത്തു, കഴുകന്മാർ കഴിക്കാതിരിക്കുവാൻ വേണ്ടി പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്നു എന്നാണ് അതിന്റെ ഐതിഹ്യം. എന്തായാലും ആ കാഴ്ച ഞങ്ങൾ ഇന്നലെ കണ്ടു, രൂപം പുറത്തോട്ടിറങ്ങിയപ്പോൾ ആകാശത്ത് പരുന്ത് വട്ടമിട്ട് കിടക്കുന്ന ആ കാഴ്ച. അപ്പൊ നമ്മൾ അർത്തുങ്കപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ എല്ലാരും എല്ലാരും ഭയങ്കര ടയർഡാണ്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാരും ടയർഡായിരുന്നു. ഇന്ന് നിങ്ങൾ കാണാത്ത ഒരാളും കൂടെ ഉണ്ട്, ഇത് മമ്മിയുടെ പപ്പായാണ്. അപ്പോ അങ്ങനെ നമ്മളോട് ഇന്ന് പുള്ളിയും ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കൊന്ത കാണാൻ സാധിക്കുമ്പോഴൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഒത്തിരി പേര് പറയാൻ തുടങ്ങിയ കൊന്തയിൽ. സാധിക്കുമ്പോഴൊക്കെ എല്ലാവരുടെ നിയോഗങ്ങൾ കമന്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.